ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് ഇന്നലെ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഞാനും ഏട്ടനും കൂടി ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണ് കേട്ടോ. ഇന്നലെ ശിവരാത്രി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ വളയത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക, വൈകുന്നേരം ദീപാരാധന തൊഴാന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഏട്ടൻ പറഞ്ഞു ഇരിങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പഴയ ഒരു ക്ഷേത്രം ശിവക്ഷേത്രമാണ്, അപ്പോൾ നമുക്കത് കാണാൻ പോവാം. അവിടെ പോവാന്ന് പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഒരു 5:45 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ് ഈ ക്ഷേത്രത്തിലേക്ക്. ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എന്താണ് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ 1/2 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട് ഒരു ഒഴിഞ്ഞൊരു പാടം പോലുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് കുളമാണോന്നും അറിയില്ല, പാടായിരുന്നോന്നും അറിയില്ല. ഏതായാലും അവിടുന്ന് തൊട്ടേ ബ്ലോക്കാണ്, വണ്ടികളിങ്ങനെ ബ്ലോക്കായിക്കൊണ്ടാട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് പ്രഭാഷണം നടക്കാനുള്ള സ്റ്റേജ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഏതായാലും തൊഴുതിറങ്ങട്ടെ, എന്നിട്ട് വേണം പരിപാടി കാണാനെന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ പറ്റില്ല, ഇവിടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഓഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ മുൻവശം. മുൻവശത്ത് വലിയൊരു എലിഞ്ഞമരമുണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് അയ്യപ്പക്ഷേത്രമുണ്ട്, പിന്നെ അത് വിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഉള്ളിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങി. പിന്നെ ഇന്നിവിടെ തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ. ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് തിരുവാതിരക്കളി നടക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളായിട്ട് ഒരുപാട് അമ്മമാർ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചങ്ങാതിനെ പിടിച്ച് 2-3 ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തിട്ടോ. ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ നിന്ന് തരില്ല, പിടിച്ചു വെച്ചെടുത്താലേ ആളെ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ നെറ്റിയുടെ ചന്ദനക്കുറി കണ്ടോ, ഇത് പ്രസാദം തൊട്ടോ പ്രസാദമാണ് കേട്ടോ. പുള്ളിക്കാരൻ പ്രസാദം തൊടുമ്പോൾ അതാ അങ്ങനെ തന്നെ വലിയതാക്കിയിട്ടാട്ടോ തൊടുള്ളൂ. കുറച്ച് നേരം തിരുവാതിരക്കളി കാണാം, പിന്നെ കുറച്ച് നേരം പ്രഭാഷണം കേൾക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവിടെ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഊട്ടുപുരയിൽ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോകണോ പോകണ്ടേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അതാ ക്യൂ ആണ് കേട്ടോ, അങ്ങോട്ട് നല്ല ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കഴിക്കണില്ല എന്നൊക്കെ കയറ്റി ഇങ്ങനെ നിൽക്കുകയായിരുന്നു, പിന്നെ തോന്നി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇതാ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മുൻപേ ക്യൂവിൽ നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കഴിക്കണോ കഴിക്കണ്ടേ കരുതി അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനെ ബാക്കിലായിപ്പോയത്. ഇതാ ഊട്ടുപുരയിൽ ഇതാ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ലഘുഭക്ഷണം എന്ന് വെച്ചാൽ പുഴുക്കും നല്ല കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് നേരം തിരുവാതിരക്കളി കണ്ടു. അത് കഴിഞ്ഞിട്ട് മാമൻ്റെ മോളെ ഭർത്താവിനെ കണ്ടിട്ടോ ഇവിടെ. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഭാര്യയും മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പ്രഭാഷണം നടക്കണ അവിടെ പോയി, അത് കുറച്ച് നേരം കേട്ടിരുന്നു കേട്ടോ. പ്രഭാഷണം കഴിഞ്ഞിട്ട് സ്റ്റേജ് പരിപാടികളൊക്കെ ഉണ്ട്, നേരം വെളുക്കുന്നത് വരെ പരിപാടികളുണ്ടെന്നാണ് പറഞ്ഞത്. സ്റ്റേജ് പരിപാടി കാണാൻ ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഒരു 9 മണിയായപ്പോൾ ദാ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ശിവരാത്രി വിശേഷങ്ങൾ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.